എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത പൈല് രണ്ട് പൈലുകളിലൊന്നായ പ്രാവ് എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ട് റീഡിങ് പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വളരെ നിഷ്കളങ്കത ഉള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാത്തിനോടും സൗമ്യഭാവത്തോടെ പ്രതികരിക്കുകയും എല്ലാവരോടും അനുകമ്പ കാണിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ തനിക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള അവകാശവാദങ്ങളുമില്ലാതെ സൗമ്യമായി ജീവിതത്തിൽ ജീവിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിനോ ആരെയും അലോസരപ്പെടുത്തുന്നതിനോ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനൊന്നും ആ വ്യക്തി തയ്യാറല്ല. എപ്പോഴും ജീവിതത്തിൽ ഒരു തനിക്ക് കഴിയുന്ന ഒരു ഓരം ചേർത്ത് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടാറ്. എല്ലാവരോടും കാരുണ്യമുള്ളൊരു മനസ്സാണ്. എല്ലാവരോടും എപ്പോഴും കാരുണ്യം തുളുമ്പുന്ന രീതിയിൽ സംസാരിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയുമാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. ആരുടെയെങ്കിലും ഒരു ദൂഷ്യം പറയാനോ ആരെയെങ്കിലും ദേഷ്യത്തോടെ മനസ്സിൽ ഓർമ്മിക്കുന്നതിന് പോലും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ഈശ്വരൻ ചോദിച്ചുകൊള്ളും എന്നുള്ള രീതിയിൽ തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും ക്ഷമിച്ചു പോകുന്ന വ്യക്തികളാണ്. ഇവരുടെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളോട് ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമാണുള്ളത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചേക്കേറാനും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ലെന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ തുറന്ന് പറയുന്ന സ്വഭാവം ഈ വ്യക്തിക്കില്ല. നിങ്ങളിൽ നിന്നും അകന്ന് പോകേണ്ട ഒരവസ്ഥയുണ്ടായി. ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല നിങ്ങളിൽ നിന്ന് ഈ വ്യക്തിക്ക് അകലേണ്ടി വന്നത്. ഈ വ്യക്തിയിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള നിങ്ങളോട് ദേഷ്യമുള്ള ചില ആളുകളുടെ പ്രേരണ മൂലം ഈ വ്യക്തി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് എത്താനോ നിങ്ങളെ സ്വീകരിക്കാനോ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അത് ഈ വ്യക്തിയെ നിർബന്ധപൂർവം അതിൽ നിന്ന് പിന്മാറ്റിയതാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ വ്യക്തിയെ അവർ അടുപ്പിക്കുന്നില്ലായിരുന്നു നിങ്ങളിലേക്ക്. നിങ്ങളിലേക്ക് അടുക്കാൻ ഈ വ്യക്തി ശ്രമിക്കുമ്പോഴൊക്കെ അവർ ഈ വ്യക്തിയിൽ സ്വാധീനമുള്ള ആളുകൾ പ്രശ്നം സൃഷ്ടിക്കുകയും എന്നും അകറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ദുസ്വാധീനത്താൽ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായി. അവരുടെ ദുസ്വാധീനത്താൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടുവാനായിട്ട് കാരണമായി. എപ്പോഴും ആ വ്യക്തികൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ അടുക്കുന്നതിനെ എതിർത്തു. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ പല താല്പര്യങ്ങളും നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത അവർക്കുണ്ടായി. അങ്ങനെ അവർ വലിയ ഉറച്ച തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ നിലപാട് തൻ്റെ ജീവിതത്തിൽ എടുക്കാൻ കഴിവില്ലാതിരുന്ന ഈ വ്യക്തിയുടെ ഹൃദയത്തെ മൊത്തം സ്വാധീനിക്കുകയും ആ സ്വാധീനത്താൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നിട്ടും അത് കൃത്യമായി എടുക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിച്ചില്ല. അങ്ങനെ നിങ്ങളുമായി ഒരു അകൽച്ച ഉണ്ടാകുകയും ആ അകൽച്ച അവർ ചൂഷണം ചെയ്യുകയും ചെയ്തു. നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെ മുഴുവൻ മനസ്സിൽ കാണുമ്പോഴും ജീവിതത്തിൻ്റെ യഥാർത്ഥ രീതിയിൽ നിങ്ങളെ സ്വീകരിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല. ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ആ വ്യക്തി ജീവിച്ചത്. ആ വ്യക്തി തൻ്റെ ഈശ്വരനോട് തൻ്റെ ശക്തിയോട് രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രാർത്ഥിച്ചത് നിങ്ങളുമായിട്ട് ഉടൻ തന്നെ അടുക്കണമെന്നാണ്. അങ്ങനെ ഈശ്വരൻ നിങ്ങൾക്ക് അങ്ങനൊരു ഭാഗ്യം തീർച്ചയായിട്ടും നൽകും. നിങ്ങളെ അകറ്റാൻ ശ്രമിച്ച ചില ആളുകൾക്ക് ഇപ്പോൾ വലിയ സ്വാധീനമില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനും ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായിട്ടുള്ള നായയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഇല്ലാത്ത ഒരു ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും
നിങ്ങൾക്ക് താങ്ങാകണമെന്നും തണലാകണമെന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയാണത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്നും നിങ്ങളുടേത് മാത്രമാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളോട് വാത്സല്യം കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരാളും നിങ്ങളോട് ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസരത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് സംരക്ഷണം നൽകുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് എതിരായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും നിങ്ങൾ ആ സമീപനമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു നന്ദികേട് അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയോട് ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യണമെന്നുള്ള ഒരാഴത്തിലുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ ഹൃദയതുല്യമായി സ്നേഹിച്ചപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിയാൻ തീരുമാനിച്ചപ്പോഴും, നിങ്ങളിൽ നിന്ന് കിട്ടിയത് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നിട്ടും നിങ്ങളെ ആളുകൾ വഞ്ചിക്കുകയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടായതുകൊണ്ട്, നിങ്ങൾ ആട്ടിയോടിച്ചിട്ടും ജീവിതത്തിൽ അകലെയൊന്നും പോകാതെ നിങ്ങൾക്ക് കാവലിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായാൽ അത് താങ്ങാൻ കഴിയാത്ത, അതിൽ വേദനയുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കണം, തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ആട്ടിയോടിച്ച് വേണ്ടാന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല. നിങ്ങൾ ദേഷ്യത്തോടെ പറയുന്നതാണെന്നോ നിങ്ങളെ ആരെങ്കിലും വഞ്ചിക്കുന്നതാണെന്നോ പറ്റിക്കുന്നതാണെന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെത്ര വെറുത്താലും, നിങ്ങളെത്ര വേണ്ടാന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വെറുക്കില്ല. ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും അത് സാധിക്കുകയുമില്ല. നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരാർജവം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി. അവർ തന്നെ വെറുത്താലും അവരുടെ സ്നേഹം കൊണ്ടല്ല താൻ അവരെ സ്നേഹിക്കുന്നത്. എനിക്ക് അവരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. അവരെന്നെ ആട്ടിയോടിച്ചാലും അവരെന്നെ തള്ളിപ്പറഞ്ഞാലും അവരെന്നെ കുറ്റക്കാരനായിട്ട് കണ്ടാലും ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ എനിക്കൊരു സ്വപ്നമില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെത്ര വെറുത്താലും, നിങ്ങളെത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും ആ വ്യക്തി നിങ്ങളെ വെറുക്കില്ല, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കും. മനസ്സിലെപ്പോഴും നിങ്ങളുടെ കാര്യം ആലോചിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളെ ആരും ആക്രമിക്കാനോ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ആർക്കും തട്ടിയെടുക്കാനോ ഒന്നും ആ വ്യക്തി അനുവദിക്കില്ല. ആ വ്യക്തിയുടെ ജീവൻ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്, സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.